അയ്യോ, കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കിന് ഈ മലയക്കോട്ടെ വാലിബൻ കണ്ടിറങ്ങിയിട്ട് ക്ലാസ്സാ മാസിച്ചിരെ ക്ലാസ് കുറെ. അതുപോലെ ലാലേട്ടൻ തിരിച്ചു വന്ന് ഭയങ്കര ഓസ്കാറ്. എന്തൊക്കെയാണോ പറയാൻ പോകുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരും, ഓൺലൈൻ അറിയുന്ന ഇന്ന് അത് തന്നെയായിരിക്കും. ഓ, ഭയങ്കര തൂക്കിയടിച്ച് കൊണ്ടുപോയി, എന്തോ ആണ് ജനുവരി കൊണ്ടുപോയെന്നോ ഫെബ്രുവരി കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. ഭയങ്കര രസമായിമാര്, ഇങ്ങനെ പൊട്ടന്മാരൊക്കെ ഉണ്ടോ? 6 മണിക്കൊക്കെ ഷോ വെച്ചിട്ടുണ്ടെന്നോ, 4:30 ഷോ വെച്ചെന്നൊക്കെ പറഞ്ഞാൽ വിടിച്ച് കയറി കാണാനും വേണ്ടി മണ്ടന്മാരുള്ള നാടായി പോയല്ലോ എന്ന് ഓർക്കുമ്പോൾ. അല്ല, ഇത് ഈ മണ്ടന്മാർക്ക് അതിനകത്തൊരു വിഷമവും ഇല്ല, ഒരു ബോധവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിക്ക്. 4:30 എഴുന്നേറ്റ് അലാം വെച്ച് എഴുന്നേറ്റ് സിനിമ കാണാൻ പോകുന്ന ഊളയൊക്കെ എന്താ പറയണ്ട്, എന്തൊരു മണ്ടനായിരിക്കും ഇവനൊക്കെ അല്ലേ. അവരുടെയൊക്കെ വീട്ടുകാരൊക്കെ എന്തൊരവസ്ഥയായിരിക്കും. ഇങ്ങനെയൊക്കെ മോഹൻലാലിന്റെ പടമൊക്കെ കാണാനായിട്ട് രാവിലെ എഴുന്നേറ്റ് പോകുന്നവനൊക്കെ ആയിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ എന്തോന്നല്ല, പെമ്പിള്ളേരാ ശ്രദ്ധിക്കണ്ടേ? അല്ലാതെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഇവനെയൊക്കെ കെട്ടി വല്ല കൊച്ചുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാലാ പാടെ ഇവൻ രാവിലെ എഴുന്നേറ്റ് സിനിമ കാണാൻ പോകും മോഹൻലാലിനെ. അല്ല, എന്തൊരു ഗതികേടായിരുന്നു നോക്കിക്കോണേ. ശേ, ഇത്രയും മണ്ടന്മാർ ലോകത്ത് വേറെ ഒരു രാജ്യത്തും ഇല്ലെന്നുള്ളത് മനസ്സിലാക്കാൻ പോലുള്ള ബുദ്ധി ഇല്ലാതായി പോയല്ലോ ഇമാർക്ക് എന്നുള്ളത്. മണ്ടന്മാരെന്ന് വിളിച്ചിട്ട് അവർക്ക് ബുദ്ധിയില്ലെന്ന്, പൊളിറ്റിക്കലി ഇൻകറക്ട്, സോറി. ഈ മോഹൻലാൽ ഫാൻസ്, മോഹൻലാലിന് മാത്രം രചനയാണ്, ഇങ്ങനത്തെ സിനിമാന്മാരൊക്കെ പുറകെ നടന്നിട്ടേ ഈ പോഴന്മാരുടെ സിനിമ റിലീസാവുമ്പോ അതിരാവിലേക്ക് അലാമൊക്കെ വെച്ചിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ഫാൻസോ എന്നൊക്കെ പറഞ്ഞ് ഓരോ ഉടായ്പ് കാണിക്കും, അയാത്ത് വെച്ച് ആടിക്കൊടുക്കാനൊരു ബുദ്ധി വേണം. അതൊരു പ്രത്യേക ബുദ്ധിയാ, അത് ബുദ്ധിയാ ശരിക്കും. എന്താണേലും കൊള്ളാം, ഏത് ബുദ്ധിയാണേലും എവിടെ നിന്ന് വന്നാണേലും കൊള്ളാം. നല്ലതരം ഈ സമയത്ത് ആ തിയേറ്ററിൽ പോയി കംപ്ലീറ്റ് ആൾക്കാർ ഇന്ന പോലെ, ഞാൻ എല്ലാ ഫേസ്ബുക്കിലൊക്കെ ഇവർ പോസ്റ്റ് ചെയ്യണം, ഞാൻ മോഹൻലാലിന്റെ എല്ലാ സിനിമയും ഇതുപോലെ ഫാൻസോയ്ക്ക് പോയി കാണുന്ന ആളാണെന്ന് പറഞ്ഞ കുറച്ച് പെമ്പിള്ളേരുടെ ജീവിതം രക്ഷപ്പെടും. ഉള്ള കാര്യമാണ്, ഇവന്മാരൊക്കെ ഒരു അത്രയ്ക്ക് തരന്താന്ന ഊളകളായിരിക്കും. ഇവനെയൊക്കെ ആര് സഹിക്കാനാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പൊട്ടത്തരം കാണിക്കാൻ മടിയില്ലാത്തവൻ ബാക്കി എവിടെല്ലാം എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ടാവുന്ന ആലോ ചോദിക്കും. ഇത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഈ പൊട്ടന്റെ. ബാക്കിയൊക്കെ ഉണ്ടല്ലോ, ഇവനൊക്കെ വീട്ടിലൊക്കെ എന്തായിരിക്കും എന്തോ, ഒരു കാക്കാശിന് ഗുണമില്ലാത്തവനൊക്കെ അറിയുന്നില്ല. നാശിച്ച ജന്മങ്ങളായിരിക്കും ഉറപ്പല്ലേ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിക്കൊക്കെ ആലും പോവും, രാത്രിയിൽ ഫ്ലെക്സ് കെട്ടാനും കട്ടൗട്ട് വെക്കാനും അവിടെ കിടന്ന് ലാലേട്ടന്റെ പടം വിജയിക്കും കീറാനും ഒക്കെ പോകുന്ന പൊട്ടനെയൊക്കെ എന്താ പറയണ്ടേ അല്ലേ. വല്ലാത്തൊരു മണ്ടന്മാരെന്നല്ല, എല്ലാവർക്കും തോന്നില്ല, അവരുടെ കൂട്ടത്തിലുള്ളവർക്ക് അല്ലാതെ ബാക്കി എല്ലാവർക്കും അതല്ലേ അഭിപ്രായം. ഇമാരെ പറ്റി വെറും മണ്ടന്മാര്, വെളിവില്ലാത്തവന്മാര്, ബോധമില്ലാത്തവന്മാര്, വിവരം കെട്ടവന്മാര്, എന്തോ മാനസിക പ്രശ്നമുള്ള ആൾക്കാരെ ഇവർക്ക് ചികിത്സ കൊടുക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ വലിയൊരു പ്രശ്നം. ഇവരൊക്കെ തെരഞ്ഞു പിടിച്ച് ചികിത്സിക്കണം, ഇവർക്കെന്തോ കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സിനിമ കാണത്തില്ല ആൾക്കാർ. എന്തെങ്കിലും ഇവന്റ് ആണെങ്കിൽ പോലും അത് ഈ അതിരാവിലെ വെച്ച ആൾക്കാർ പോകുന്ന എനിക്കറിയത്തില്ല. എങ്കിൽ പോലും ഈ സിനിമ കാണാനൊക്കെ ഇങ്ങനെ പോകുന്നവർ ഇച്ചിരി ബുദ്ധിയില്ലാത്തവർ തന്നെയാണ്. അതിന് യാതൊരു സംശയം വേണ്ട, അവർക്ക് എന്തോ കുഴപ്പമുള്ളവരാ. ഇങ്ങനെ ഒരു ഷോ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരു ഏരിയയിലുള്ള പൊട്ടന്മാരൊക്കെയാണ് രാവിലെ അലാം വെച്ച് സിനിമ കാണാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത്. ആലോചിച്ച് എന്തൊരു ഗതികെട്ട തലവണ്ടേ അത്, എന്തൊരു ഗതികെട്ട ബുദ്ധിയാ. ഇത്രയും അധപ്പതിച്ച അവസ്ഥയുള്ള ആൾക്കാരെ ഉണ്ടല്ലോ തിരിച്ചറിയണം. ഇവർക്ക് എന്തിനും ചികിത്സ എന്താണെന്ന് അറിയാൻ, അല്ലെങ്കിൽ ഇത് ശരിയാകത്തില്ല. ഇത് വല്ലാത്തൊരു അവസ്ഥയത് അല്ല. ഇത് ഇവർ പബ്ലിക്കലി ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് നാട്ടുകാർ അറിയിക്കണം, ഇങ്ങനെ കുഴപ്പമുള്ളതെന്ന് അറിഞ്ഞാൽ കുഴപ്പമില്ല. പലവന്മാരും അറിയാതൊക്കെ ഇത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെന്ന് പുറത്തറിയത്തില്ല. വളരെ കുറച്ചുപേരെ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ. ഇപ്പൊ വൈറലായ ആളുകളൊക്കെ അറിയാം ആരാണ് ഇത്ര നേരത്തെ ഇതിന്റെ പുറകെ നടക്കുന്നത്, സിനിമാ പ്രാന്തുള്ള ആൾക്കാർ ആരൊക്കെയാണ്. ഇതൊരുതരം മാനസിക പ്രശ്നം തന്നെയാണ് ഈ സിനിമയുടെ പുറകെ ഇങ്ങനെ. അതിനകത്ത് ഒരു ക്രെഡിറ്റും എടുക്കാനില്ല. ഈ പൊട്ട പടങ്ങൾ, മോഹൻലാലെ പോലത്തെ പൊട്ട നടന്മാരുടെ ഒക്കെ പടമൊക്കെ ഇങ്ങനെ ഇരുന്ന്, ഏത് നടനാണല്ലോ ഇനി മോഹൻലാലല്ലേ കൊള്ളാത്ത നടന്മാർ, ആരുടെ പടം വന്നാലും ഇങ്ങനെയൊക്കെ പോയി അത് കണ്ട് ആ ഒരു അവസ്ഥയെ പറ്റി ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് അതിവരെ സങ്കടം തോന്നി. ഇവരെ ഓർത്തിട്ട് വേറെ ഒരു പണിയില്ലേ ഇവന്മാർക്ക്. ഇതൊക്കെ എന്റെ വലിയ കാര്യമാണ് ജീവിതത്തിൽ എന്നുള്ളൊരു വിചാരം ഇവർക്കുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് ഇത്, അല്ല ഇങ്ങനെ വന്ന് ചെയ്യൂ. ഇവന്റെ ഒക്കെ വീട്ടിൽ ചെന്ന് ഇവര് തള്ളയ്ക്കുന്ന എന്തൊക്കെയൊന്നും ഒരു പ്രയോജനം കാണത്തില്ല, ഉറപ്പല്ലേ. ഭയങ്കര മെനക്കെട്ടായിരിക്കും ഇവരെ കൊണ്ട്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഇവന്മാർ ഈ സിനിമ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയേക്കുന്ന തൊഴിലവന്മാരാണ്. അവന്മാരെ ചൂഷണം ചെയ്താണ് മോഹൻലാലൊക്കെ ജീവിച്ചു തന്നെ പോകുന്നത്. അതായത് ഏറ്റവും വലിയ രസം, മോഹൻലാലൊക്കെ ഇങ്ങനെ കാശുണ്ടാക്കുന്നതിനകത്തും ഇങ്ങനെ ഇതിനകത്തൊക്കെ കൊണ്ടുവന്ന് പെടുത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇത്തിരി ആളുകളാണ്. അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ അതിലും വലിയ നാണക്കേടിരിക്കുന്നത്. ഇവനെയൊക്കെ ഊറ്റിയിട്ട് വേണമല്ലോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ജീവിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നാണക്കേടാണ്. ഇവനെയൊക്കെ അങ്ങനെ യൂസ് ചെയ്യാനൊന്നും പാടില്ല. എന്നാൽ അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള രീതിയിൽ അവർക്ക് ട്രീറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ അത് നല്ലതാണ് അല്ലേ. അവർക്കൊരു ഈ അസുഖത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു
പക്ഷെ അങ്ങനെ വന്ന ഇവന്റെ പടം പിന്നെ ആരും കാണത്തില്ല. ഈ മോഹൻലാലിന്റെ ഒന്നും മോഹൻലാലിന്റെ പടം കാണാൻ ഇങ്ങനെ ഈ ഒരു ആവേശം ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇതിനകത്ത് ആവേശം കൊള്ളുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കും. ഇപ്പൊ കൃപാസനം പത്രം വായിച്ചു അല്ലെ, കൃപാസനം പത്രം വിഴുങ്ങി എന്നൊക്കെ പറയുന്നവര്, രോഗശാന്തിക്കകത്ത് ഇടുന്ന തുള്ളി മതിച്ച് പ്രാർത്ഥന കാണുന്നവർ, ബോധം കെട്ട് വീഴുന്നവര്, ചെറിയ ഹിപ്നോട്ടിസം ഒക്കെ കാണിക്കുമ്പോൾ തന്നെ ബോധം പോകുന്ന ആൾക്കാർ, അതിന് പോയി വിഴിച്ചു നോക്കി നിൽക്കുന്നവര്, ഇത്തിരി പൊട്ടത്തരം നടക്കുന്ന സ്ഥലത്തോട്ട് അട്രാക്റ്റഡ് ആകുന്ന ആൾക്കാരെ ഇത്തിരി പ്രശ്നമുള്ളവർ. അല്ലാത്തവർക്ക് ആർക്കും ഇതൊന്നും ഒരു അതിനകത്തൊന്നും ഒരു ഫണ്ട് കണ്ടെത്താൻ ബാക്കിയുള്ളവർക്ക് പറ്റത്തില്ല. അതെന്തെങ്കിലും കാണിക്കട്ടെ ഇങ്ങനത്തെ വണ്ടന്മാരുടെ എന്റർടൈൻമെന്റ് ആണ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ വിടും. ഇവരിതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുവാന്ന്, അത് ബോധക്കുറവുള്ളവരെ അത് ചെയ്യത്തുള്ളൂ. എന്നാലും ഈ വന്ന കാലത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ വീട്ടിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ പേരൻസ് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ലല്ലോ അല്ലെ. ഇമാരെ പറഞ്ഞാലും ഇവരൊക്കെ ചികിത്സിക്കാനേ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ ചികിത്സ വേണം, അല്ലെങ്കിൽ ഇമ്മാരാരും പോക്ക. വേറെ പ്രത്യേകിച്ച് പണിക്കൊന്നും പോകണ്ടായിക്കളയും. കുറച്ച് കഴിയുമ്പോൾ കഞ്ചാവാണോ കള്ളാണോ സിഗരറ്റാണോ തമ്പാക്കാണോ അതിന് കൂടി തന്നെ ഡ്രഗ്സ് വല്ലതും ആണോ മനുഷ്യന് അപകടം എന്ന് ചോദിച്ചാൽ അതിനകത്ത് പെടുത്തുന്ന ഒരു കാര്യം ഇപ്പം മതം, ഇമാതിരി ആരാധന എല്ലാം ഒരു മാനസികാവസ്ഥയാണ്. പിന്നെ അതിനകത്ത് പെട്ടുപോയാലും അത്രയും വലിയ ആ ഒരു പിന്നെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം വളരെയധികം കുറയും, പൊട്ടനായി പോയി. അല്ല അങ്ങനെയുള്ളവരാണ് ഇവിടെ അട്രാക്ട് ആവുന്നതെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഡ്രഗ്സിനൊക്കെയാണ് ഒരാൾ അടിമപ്പെടുന്നതെങ്കിൽ ആ ഒരാൾക്കേ പറ്റത്തുള്ളത്. എല്ലാവരും ഈ ഡ്രഗ്സ് അടിച്ചെന്ന് വെച്ചാൽ അടിമയാവാൻ ഇത് സ്ഥിരമായി അടിക്കാനൊന്നും പോകത്തില്ല. അടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇവനുണ്ടാകുന്ന എഫക്ട് മറ്റേക്ക് കിട്ടത്തില്ല. നമ്മൾ സിനിമ കാണത്തില്ലേ, സിനിമ കണ്ട സിനിമ കണ്ട അത്രേ ഉള്ളൂ, സിനിമ കണ്ടത് കഴിഞ്ഞ് പോകും. പക്ഷേ ഇവരങ്ങനാണോ? അപ്പം അതിനകത്ത് പലപ്പോഴും ഞാൻ പറയാറില്ല, ഇപ്പം കഞ്ചാവിനോ കള്ളിനോ മയക്കുമരുന്നോ ഒന്നും വലിയ പ്രാധാന്യം ഇല്ല, ഇത് അടിക്കുന്ന ആൾക്കാണ് പ്രാധാന്യം. അത് പക്ഷെ നമ്മളിവിടെ സംസാരിക്കത്തില്ല, പകരം എന്ത് ചെയ്യും, ഓ എല്ലാം ഇതിന്റെ വണ്ടേക്കോട് എടുത്തിട്ടും. ശരി, യഥാർത്ഥ പ്രശ്നം തപ്പാനോ അത് കണ്ടെത്തിയാൽ എന്ത് ചെയ്യും എന്നറിയാ എന്ത് ചെയ്യണമെന്നൊന്നും അറിയാത്ത ആൾക്കാരായതുകൊണ്ട് തൽക്കാലം ഈ പേര് ദോഷമൊക്കെ മദ്യത്തിനും കഞ്ചാവിനും ഒക്കെ ഇരിക്കട്ടെ, അത് കാരണമാണ് സംഭവിച്ചത് എന്ന് പറയുന്നത് കണ്ടിട്ടില്ലേ. അത് കാരണമല്ല ഒന്ന് സംഭവിക്കുന്നത്. നമ്മൾ സിനിമ കാണുന്നുണ്ട്, ഈ പൊട്ടന്മാർ സിനിമ കാണുന്നുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ ഈ 4 മണിക്ക് 5 മണിക്കൊക്കെ ഷോ വെച്ചാൽ പോയി കാണത്തൊന്നുമില്ല. ചിലപ്പോൾ 2 ദിവസം 3 ദിവസം 4 ദിവസം കഴിയുമ്പോൾ ഇതേ സിനിമ തന്നെ ഓടുന്നത്, സിനിമ വളിച്ചൊന്നും പോകത്തില്ലല്ലോ. ഈ അതുപോലെ തന്നെ കുപ്പിക്ക് ഒരു കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തീരുവോളം അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പിന്നെ അടിക്കാം. അതിന് എന്ത് സാധനമാണേലും നമുക്ക് തോന്നുമ്പോൾ നമ്മൾ അടിക്കുന്ന ആൾക്കാരാണ് പേടിക്കേണ്ട. അല്ല ഇത് ഇമ്മ കണ്ടു കഴിയുമ്പോൾ തീരുവോളം ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ സാധനം കിട്ടാതെ വരുമ്പോൾ പായുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇതൊന്നും ഇല്ല, സാധനം എന്ത് സാധനം മേടിച്ചാലും കയ്യിലൊക്കെ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും, ചിലപ്പോൾ ഒരു മാസം എഴുതുന്നിരിക്കും. അതിങ്ങനെ പതുക്കെ ഓരോ 2 ലാർജ് 3 ലാർജ് ചിലപ്പോൾ ഒരു 4 നമ്പർ അടിച്ച് ചിലപ്പോൾ ഒരു ദിവസം കിക്കാവാൻ തോന്നി ആവുക, അന്ന് വണ്ടി ഓടിക്കത്തില്ല. അത്രയൊക്കെ ചെയ്താൽ മതി, അതൊക്കെ ചെയ്യുന്നവരാരും പേടിക്കണ്ട. അതല്ലാത്തവന്മാരെല്ലാം അഡിക്ട്സ് ആണ്, എല്ലാം അൺകൺട്രോൾഡ് ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാർ. ടെൻഡൻസി അൺകൺട്രോൾഡ് എന്ന് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു പ്രശ്നം. അഡിക്ഷൻ അതാണല്ലോ അല്ലേ. അഡിക്ഷൻ എന്ന് പറയുന്നതിന് അപ്പുറം മുന്നേ ഒരു സാധനം ഉണ്ട്, അതായത് ഞാനിപ്പം ഈ മൂഡ് കാണുന്നവർ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ കപ്പാസിറ്റി അല്ലെ, അവരുടെ ഒരു അവർക്ക് ആവശ്യമുള്ള കിക്ക് അവർക്ക് അറിയത്തില്ല. അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ കിക്കാണെന്ന് പറഞ്ഞാൽ റോഡിൽ കിടക്കണം, ബോധം പോകണമെന്നൊക്കെ ഉള്ളൊരു ധാരണയുള്ള ആൾക്കാരുണ്ട്. അത് മാനസിക പ്രശ്നമുള്ളവർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാവുന്ന മുഴുവൻ മാനസിക രോഗികൾക്കും പണ്ട് ഇതേപോലെ കള്ള് കുടിക്കുമ്പോൾ ഭയങ്കര ഓവറായിട്ട് കുടിക്കുകയും എന്ത് ചെയ്താലും സിഗരറ്റ് വലിച്ചാലും കഞ്ചാവ് വലിച്ചാലും എല്ലാം ഓവറാകുന്ന ആൾക്കാരുണ്ട്, ഭയങ്കരമായിട്ട് കടിക്കിയിട്ടുണ്ട്. അവർക്ക് പിന്നീടെന്നല്ല, അവർക്ക് അന്നേ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നുള്ള പിന്നെ നമ്മൾ അന്നൊന്നും അറിയത്തില്ല. പിന്നെ അവർ ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലോട്ട് പോയി. അപ്പോഴാണ് ഞാനിങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്, ഇവർക്ക് പണ്ടേ ഈ പ്രശ്നമുണ്ട്, അവരതുകൊണ്ടാണ് ആ സാധനമൊക്കെ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നത്, ഇവൻ മാത്രമേ ഇരുന്ന് ഇങ്ങനെ കൂടുതലടിക്കുന്നത്. ഞാനൊക്കെയാണ് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, നമ്മുടെ ആവശ്യത്തിന് അടിച്ചു കഴിഞ്ഞു, ചിലപ്പോൾ ചില ദിവസമൊക്കെ ഒത്തിരി അടിക്കും, ബാക്കിയുള്ള ദിവസം അത്ര ശ്രദ്ധിക്കാറില്ല. ഈ ഒരു പക്ഷേ അങ്ങനെയല്ല, എപ്പോഴും ഇത് തന്നെ പരിപാടി. ആ പ്രശ്നമുള്ള ആൾക്കാരായി ഇവരും. ഞാൻ സിനിമ കാണും, പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പോൾ കണ്ട് രാവിലത്തെ ഷോയ്ക്ക് പോകും, അല്ലെ എല്ലാ സിനിമയും അങ്ങ് കാണും. നമ്മൾ വർഷത്തിലൊരു 4 പ്രാവശ്യമൊക്കെ അല്ലേ സിനിമ കാണത്തുള്ളൂ. അത് നല്ലതാണെന്ന് തോന്നിയാൽ നമുക്കൊരു മൂടുണ്ടെന്ന് തോന്നിയാൽ കാണും, അതിനൊക്കെ ഒരു മൂടും വേണം. ഇവർക്കതും ഇല്ല. ഇവര് സിനിമ എന്ന് പറയുമ്പോൾ അങ്ങ് പോയി മേടിച്ചിരിക്കുക, എന്നാൽ സിനിമയെ പറ്റി വല്ലതും അറിയാം, അതും ഇല്ല. ഏതാ നല്ലത് ഏതാ ജീവിതം അറിയാനുള്ള ബുദ്ധിയില്ലാത്തവന്മാരായി കയറി ചെല്ലുന്നു. ഏത് പൊട്ടപ്പടം കണ്ടാലും മോഹൻലാലിന്റെ ഫാനാന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം നല്ലതെന്ന് പറയേണ്ട ഗതി കേടും. ഏത് വട്ടച്ചാരായം കൊടുത്താലും കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ, മദ്യമാണ് ആവശ്യം. അല്ലാതെ ആ മദ്യത്തിനും ക്വാളിറ്റി ഉള്ള ടൈപ്പ് പല ലെവൽ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും അറിയത്തില്ല. എങ്ങനെയും തലയൊന്ന് പെരുക്കണം, ബോധം പോകണം എന്ന് പറഞ്ഞ് കള്ളുപിടിക്കുന്നവനും മോഹൻലാലിന്റെ ആരാധകനും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പടം കാണാൻ രാവിലെ എഴുന്നേറ്റൊക്കെ കള്ളു പിടിക്കാൻ പോകുന്നവരും 4 മണിക്കൊക്കെ എഴുന്നേറ്റ് അടിക്കുക എന്നിട്ട് പറഞ്ഞാൽ നോർമലാന്ന്. ഇത് ആപ് നോർമൽ, ഇവന്മാരെല്ലാം ആപ് നോർമൽ. ഇവര് ഇത്രയും വിളിക്കും കച്ചനെ കാണിക്കുന്നുള്ളവരെയൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന ഇവർക്ക് അതൊക്കെ പറ്റത്തുള്ളൂ. ഈ ആളുകൾ അങ്ങനെയാ, അവരെ കുറ്റം പറയാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഞാനിപ്പോ ഓരോ ബോസ് ഇടുമ്പോൾ ഈ നടി വന്ന് തെറിയും വിളിച്ച് നടക്കുന്ന ചുമ്മാ പ്രൊഫൈൽ കയറി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇടയ്ക്ക് ഞാനിങ്ങനെ കയറി നോക്കി പിന്നെ ആരാ നോക്കുമ്പോ മനസ്സിലാവും പ്രശ്നമുള്ളതാ. ഞാൻ പലരും പറയുന്നുണ്ട് ഇതുപോലത്തെ ഒരാള് അയാളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉള്ളതായിരിക്കും, എന്തോ കുറവുള്ള പോലെ തോന്നുന്നു. കണ്ടില്ലേ ഇതുപോലത്തെ ആൾക്കാരെ ബാക്കി ഫേക്ക് ഐ ഡി എന്ന് വന്ന് തെറി വിളിക്കുന്നു. ഐ ഡി ഒറിജിനൽ ഇട്ടാൽ നമുക്ക് അറിയാൻ പറ്റും, കൃത്യമായിട്ട് ആളെ മനസ്സിലാക്കാൻ പറ്റും. പ്രശ്നമുണ്ട്, ഭക്തനുമായിരിക്കും കൂടുതൽ പേരും, അവർക്കാണ് കൂടുതൽ പ്രശ്നം. ആരാധനയുള്ളത് ഭക്തിയുള്ളവർക്കല്ലേ. അതിപ്പോ സെലിബ്രിറ്റി വർഷിപ്പ് ആണെങ്കിലും കൊള്ളാം, ഏതെങ്കിലും എന്തോ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതാണെങ്കിലും എന്താണെങ്കിലും വർഷിപ്പാണ് പ്രശ്നം. ആർക്കും എഴുതുന്നില്ല, ഉറങ്ങിയില്ല ശരിക്കും. ഞാൻ ഈ മലക്കോട്ടെ വാലിബന് ഇറങ്ങുന്നതിന്റെ ആങ്സൈറ്റി കാരണം ഉറങ്ങാൻ പറ്റിയില്ല. അതെങ്ങനെയുണ്ട്, രാവിലെ തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തര്. ഞാൻ ഇങ്ങനെ ചുമ്മാ നോക്കിയപ്പോ കണ്ടതാ തിയേറ്ററിന് മുന്നിൽ നിൽക്കുക ഭാവങ്ങള്. പിന്നെ മീഡിയക്കാരൊക്കെ ചോദിക്കുക എങ്ങനെയുണ്ട് പ്രതീക്ഷയൊക്കെ ഉണ്ടോ, കഷ്ടം. ഇന്റർവ്യൂവിനൊക്കെ എന്താണ് ജോലിക്കാൻ ഇന്റർവ്യൂവിന് പോയി നിൽക്കുന്നവരോട് ചോദിക്കുന്നവരുണ്ട് വല്ല പ്രതീക്ഷ ഉണ്ടോന്ന്. മോഹൻലാലിയുടെ സിനിമ എടുത്ത് അത് കാണണം, അത്രയല്ലേ ഉള്ളൂ. അതിന് ഇവൻ എന്തിനെ പ്രതീക്ഷിക്കുക, അവിടെ മോഹൻലാലിന് 100 കോടി കിട്ടി 10 കോടി കിട്ടി എന്നൊക്കെ പറയും, ഇവൻ കിടന്ന് സന്തോഷിക്കുന്നത് എന്തിനാ എന്ന് പോലും മനസ്സിലായില്ല. ആ പ്രതീക്ഷ ഉണ്ടോന്ന് ചോദ്യവും കൊള്ളാം, ആളുകളും കൊള്ളാം.